ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദിനും പാർട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള രണ്ട് ഡെസേർട്ടുകളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് രണ്ടും റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണെന്ന് തന്നെ സ്റ്റൗ വെച്ചിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മധുരം ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒന്ന് കലക്കിയെടുത്താലും മതി കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളത്തിലോ പാലിലോ എന്തെങ്കിലും കലക്കിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായതുകൊണ്ട് അതും പിന്നെ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലുള്ള മാരി ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മുടെ ചൂടുള്ള പാലിൽ മുക്കിയതിട്ടതിന് ശേഷം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്യുന്നത് ബിസ്ക്കറ്റാണ്. ഇപ്പം ഈ പാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ബദാമിൻ്റെ മിൽക്ക് മിക്സോ അല്ലെങ്കിൽ മാംഗോയുടെ മിൽക്ക് മിക്സോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്യാപ്പൊക്കെ ഒരു ബിസ്ക്കറ്റ് നമുക്ക് മുഴുവനായിട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ബിസ്ക്കറ്റിൻ്റെ പീസ് മുക്കിയെടുത്തതിന് ശേഷം ഗ്യാപ്പൊക്കെ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബൗളിൻ്റെ അടിവശമൊന്നും കാണാത്ത വിധത്തിൽ ഞാനെന്താ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടുള്ള ഈ ഒരു പാലിൻ്റെ മിക്സ് വേണമെങ്കിൽ നമുക്കിതുപോലെ കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. എന്നിട്ട് നമുക്കിത് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് തണുക്കാനായിട്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ ഒരു നമ്മൾ പാൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാലും കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ബൗളിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയ്യെടുക്കാതെ ഇളക്കിയിട്ടില്ലെങ്കിൽ കസ്റ്റാർഡാണ് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇതായതുപോലെ ഇളക്കി ഒന്ന് തിക്കാക്കിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്താൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാന്നൊക്കെ എടുത്ത് കേട്ടോ. ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സെക്കൻഡ് ലെയർ അല്ല കേട്ടോ, ഇത് നമ്മുടെ തേർഡ് ലെയറാണ്, മൂന്നാമത്തെ ലെയറാണ് കസ്റ്റാർഡ് വരുന്നത്. സെക്കൻഡ് ലെയർ വരുന്നത് നല്ല പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. പുളിയുള്ള മാങ്ങ എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കുതിർന്ന് സെറ്റായിട്ടുള്ള തണുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പഴുത്ത മാങ്ങയുടെ മധുരമുള്ള മാങ്ങയുടെ പീസുകൾ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം.
നല്ല മധുരമുള്ള നല്ല കളറിലുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയറ് നമ്മുടെ മാങ്ങയാണ് കേട്ടോ. മാങ്ങ ഇല്ലെങ്കിൽ ഇപ്പം ഇനി ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടല്ലോ, ആ ഒരു കസ്റ്റാർഡ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ കസ്റ്റാർഡ് സെറ്റായി പോവും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് നിന്നിട്ടാണ് സെറ്റ് ആവേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് കസ്റ്റാർഡും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രഷ് ക്രീം ഒന്നുമില്ല കേട്ടോ, ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീമേ ആകെ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതുപോലെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ത്രീ ലെയർ പുഡിങ്ങാണിത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സാധാരണ പുഡിങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് ചൂടോട് കൂടിയിട്ടും അതുപോലെ തണുപ്പോട് കൂടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു പാലിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായതുകൊണ്ട് അത് 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മധുരം കുറവുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ഫുള്ളായിട്ട് മധുരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു കോൺഫ്ലവർ മിക്സ് ആവാൻ ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കോൺഫ്ലവർ നന്നായിട്ട് തന്നെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാവ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ തിളപ്പിച്ചെടുക്കുമ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കോൺഫ്ലവറൊക്കെ ചേർത്തത് കാരണം അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മുടെ കോൺഫ്ലവറും പാലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിക്സ് ഇതായി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ കുറച്ചൊന്നും ഇത് തിക്കായിട്ട് വന്നിട്ടോ, ഒരുപാട് അങ്ങ് കുറുകി വരില്ല പുഡിങ്ങിൻ്റെ ഒന്നും മാതിരി. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. കുറച്ചൊരു കട്ടിയിലുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് കിട്ടേണ്ടത്. ഇനി ഇതാ ഞാനിവിടെ ഒരു 6-7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ കണക്കൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതാ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബ്രെഡിനെ അതായത് പോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വലിയ തരിയോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസ്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാലോ കണ്ടൻസ്ഡ് മിൽക്കോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്വീറ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ 2 കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തീരെ സ്വീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വെറും പാല് ചേർത്തിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു സ്വീറ്റ് ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ എത്രത്തോളം പാല് വേണമെന്നുള്ളതിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ടിയില്ല. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഷേപ്പാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പാല് കണ്ടൻസ് മിൽക്കോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് സ്വീറ്റ് ആവണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഇനി കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് പിടിച്ച് നോക്കുമ്പോൾ അതാ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് ഒരു ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് ബോൾസാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഞാനെന്താ ഇപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇതാ ഇത്രയാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ അത് അത്രയും ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും ബോൾസ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് നമ്മളിതാ ഇതുപോലൊരു പാന് ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. മുക്കി പൊരിക്കുന്ന ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ബട്ടറിലാകുമ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ട ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഒന്ന് കളറ് മാറ്റി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് ഒന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ. ആണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതി. ഒരുപാട് ഹാർഡായി പോകുമൊന്നും വേണ്ട. പിന്നെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് നിൽക്കും ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി കേട്ടോ. ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്ന് ഈ ഒരു പാനിലുള്ള ബട്ടറെല്ലാം ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിൽക്ക് ചൂടുണ്ടെങ്കിൽ മാത്രമുള്ളൂ കേട്ടോ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ബോൾസൊക്കെ ഇതിലൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പിസ്താഷ്യവും ബദാമും ആണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ ഇനി ഇപ്പോൾ മഴയുള്ള സമയമൊക്കെയാണ്. അപ്പോൾ മഴയുള്ള സമയത്ത് ഇത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അതുപോലെ സമ്മർ സീസണിലൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിച്ചാലും തണുപ്പോട് കൂടിയിട്ട് കഴിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മിൽക്കോട് കൂടിയിട്ട് വേണമിട്ട് കഴിക്കാൻ. ഈ ബ്രെഡ് നമുക്ക് കുറച്ച് വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് മിൽക്കോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ബോൾസാണ് കൂടുതലായിട്ടും നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.